വാർത്തകൾക്കും നമ്മുടെ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വനിതാ കപ്പ് കിരീടം ആരുത്തും ഒരിക്കൽ കൂടി കങ്കാരുകൾ സ്വന്തം നാട്ടിൽ വിജയക്കൂടി നാട്ടുമോ അതോ ആദ്യമായി കിരീടം ഇന്ത്യയിലേക്ക് എത്തുമോ എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് കലാശപ്പോരിനുള്ളത് ചരിത്ര പ്രസിദ്ധമായ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം പന്ത്രണ്ടരയ്ക്കാണ് മത്സരം ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ കലാശപ്പൂരിന് ഇറങ്ങുന്നത് എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയോട് തന്നെ തോറ്റതിന്റെ മുറിവ് ഓസീസിനുണ്ട് പതിനേഴ് റൺസിനാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കങ്കാരുപ്പടയെ ഇന്ത്യ തോൽപ്പിച്ചത് ടി ട്വന്റിയിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഓസീസിൻ്റെ ബത്മുനിയും അലീസയും ഇരുവരുടെയും പാർട്ണർഷിപ്പിലെ റൺ റേറ്റ് എട്ട് പോയിന്റ് ഒന്ന് നാലാണ് ഇവിടെയാണ് ദീപ്തി ശർമ്മയെ ഇന്ത്യ ഉപയോഗിക്കേണ്ടത് ടൂർണമെന്റിലെ കഴിഞ്ഞ മത്സരങ്ങളിൽ പവർ പ്ലേകളിൽ എതിർ ടീമിനെ സ്കോർ ചെയ്യാനാകാതെ സമ്മർദ്ദത്തിലാക്കാൻ താരത്തിനായിട്ടുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ പവർ പ്ലേയിൽ ഓസീസിനെതിരെ മൂന്ന് ഓവർ ശർമ്മ എറിഞ്ഞെങ്കിലും ഓസീസ് ഓപ്പണേഴ്സിന് നേടാനായത് പന്ത്രണ്ട് റൺസാണ് ടൂർണമെന്റിൽ ഇതുവരെ എട്ട് പ്ലേ ഓവറുകൾ ശർമ്മ എറിഞ്ഞു പക്ഷേ അടിക്കാനായത് നാൽപ്പത്തിയൊൻപത് റൺസ് ഓസീസ് ഓപ്പണർ ബുനൈയെ പതിനാല് തവണ പുറത്താക്കിയിട്ടുണ്ട് അലീസയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല ഇന്ത്യൻ ഓപ്പണർമാരുടെ കാര്യത്തിലെത്തിയാൽ പനിമൂലം വലഞ്ഞ സ്മൃതി മന്ദാന ഇതുവരെ വലിയൊരു പ്രകടനം പുറത്തെടുത്തിട്ടില്ല ഷെഫാലി വർമ്മയാണ് ഇന്ത്യൻ ഓപ്പണിംഗിലെ നട്ടെല്ലാം സ്മൃതി മന്ദാനയെ ഏറ്റവും കൂടുതൽ തവണ പുറത്താക്കിയ താരമാണ് ഓസീസ് ബോളർ മേഘൻ ഷെട്ട് മേഘനെതിരെ മികച്ചൊരു പ്രകടനം പുറത്തെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഫൈനലിൽ ഓസീസിന്റെ എക്സ് ഫാക്ടർ ജെസ് ജൊനാസനാണ് കഴിഞ്ഞ മാസം നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് സീരീസിൽ ഹർമൻ പ്രീതിനെ രണ്ട് വട്ടം പുറത്താക്കിയത് കൗറാണ് വെർമ്മയും ജെസിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ലോകകപ്പിലും കൗറിന്റെ പ്രകടനം വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ ഫൈനലിൽ കൌറിൽ നിന്ന് ഇന്ത്യ കാര്യമായൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇന്ത്യയുടെ കരുത്ത് ബോളിംഗിലാണ് പൂനം യാദവിന് പ്രധാന റോളാണ് ബോളിംഗിൽ ഉള്ളത് ലോകകപ്പിൽ ഒൻപത് വിക്കറ്റ് താരം ഇതുവരെ നേടിയിട്ടുണ്ട് സ്വന്തം കാണികൾക്ക് മുമ്പിലാണ് മത്സരം എന്നത് ഓസീസിന് ആശ്വാസകരമാണ് അതേസമയം ലോകകപ്പിലെ മികച്ച പ്രകടനം വിലയിരുത്താൻ കിരീടം ഇന്ത്യയിലേക്ക് എത്തുമെന്നതിൽ സംശയമില്ല